കറി കെ കെ മഹേഷനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് മുറിയിലാണ് മഹേഷനെ ഫാൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്നും തന്റെ സ്കൂട്ടറിൽ ഓഫീസിൽ മഹേഷൻ എത്തിയിരുന്നു. സ്കൂട്ടർ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. മഹേഷിനെ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. മഹേഷിനെ ഫോണിൽ വിളിച്ച് കിട്ടാതിരുന്നതിനെ തുടർന്ന് ബന്ധു അന്വേഷിച്ചെത്തുകയായിരുന്നു. ഓഫീസിനുള്ളിൽ കയറി പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തെ തൂങ്ങിയ നിലയിൽ കണ്ടത്. എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് മഹേഷൻ. വെള്ളാപ്പള്ളിയും കുടുംബവും അംഗങ്ങളായുള്ള യൂണിയനിലാണ് മഹേഷൻ പ്രവർത്തിച്ചിരുന്നത്. ദീർഘകാലമായി കണിച്ചുകുളങ്ങര യൂണിയന്റെ സെക്രട്ടറിയാണ്. ഇതിനു പുറമെ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ, ചെറുകിട യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ പദവികളും മഹേഷൻ വഹിച്ചിരുന്നു. അതേസമയം മഹേഷിന്റേത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മൈക്രോ ഫിനാൻസ് സ്കൂൾ നിയമനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ മഹേഷ് ഉൾപ്പെട്ടിരുന്നു. അതിനിടെ താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് മഹേഷൻ യൂണിയൻ ഭാരവാഹികൾക്ക് നൽകിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. 30-ലധികം പേജുള്ള കത്താണ് പുറത്തു വന്നത്. നിസ്വാർത്ഥ സേവനം നടത്തിയിട്ടും തനിക്ക് നിരവധി കേസുകൾ ഉണ്ടായി. യൂണിയൻ പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായ കടന്നുകളോട് കൂടിയായിരുന്നു എന്നും കത്തിലുണ്ട്. അതേസമയം കത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസ് പറഞ്ഞു. അതിനിടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മഹേഷിന്റെ ആത്മഹത്യ എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. മഹേഷിന്റെ മരണത്തിന് പിന്നാലെയാണ് ജൂൺ 9 ക്രൈംബ്രാഞ്ചിന് മഹേഷിന് നൽകിയ കത്ത് പുറത്തു വന്നത്. കേസിൽ കുടുക്കിയാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഉള്ളടക്കം. വെള്ളാപ്പള്ളി നടേശന് തന്നോട് ശത്രുത ഉണ്ടെന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 37 ലക്ഷത്തിലധികം രൂപ യൂണിയനിലേക്ക് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൽകാറുണ്ട്. ഇതിന്റെ കണക്ക് വെള്ളാപ്പള്ളിക്ക് നൽകി ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് വരവ് വെച്ച ഈ തുക വെള്ളാപ്പള്ളി തിരിച്ചടക്കേണ്ടതാണ്. ഇത് അടച്ചില്ലെങ്കിൽ തന്നെ കുടുംബം ജപ്തി നേരിടും. തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് മഹേഷ് ഇതിൽ പറയുന്നത്. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ടോം ജെ നച്ചുങ്കരിക്ക് നൽകിയ കത്തിലാണ് ഈ പരാമർശമുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി യൂണിയന്റെ സംഘടനാപരമായ ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ട്. മൈക്രോ ഫിനാൻസ്, സ്കൂൾ നിയമനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ മഹേഷ് ഉൾപ്പെട്ടിരുന്നു. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച യൂണിയൻ ഭാരവാഹികൾക്ക് ജൂൺ 14 നൽകിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. 30-ലധികം പേജുള്ള കത്താണ് പുറത്തു വന്നത്. നിസ്വാർത്ഥ സേവനം നടത്തിയിട്ടും തനിക്ക് നിരവധി കേസുകൾ ഉണ്ടായി. യൂണിയൻ പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായ കണക്കുകളോട് കൂടിയായിരുന്നെന്ന് കത്തിലുണ്ട്.